ഹായ് ചങ്ങാമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വേപ്പൂര് പുലിമുട്ടിലാട്ടോ. കലി പൂണ്ട് താണ്ഡവമാടുന്ന കടലിലേക്ക് നമ്മളെ മച്ചാന്മാര് മത്സ്യത്തൊഴിലാളികൾ വല വീശുന്നുണ്ട്. അത് കുറച്ചൊന്ന് കവർ ചെയ്യുക. അതുപോലെ നമുക്ക് ഈ കടലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വല വീശലിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളൂ, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളു. ഓക്കെ, ആദ്യം പറയുന്ന വേലിയാറിലേക്ക് ഒരേട്ടം വല വീശിയിട്ടുണ്ട്. വീശ്യപാട വലിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും മീനുണ്ടോ നോക്കാം. ഇഷ്ടം പോലെ മീനട്ടെ. നെച്ചറ 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 കച്ചറ. വീട്ടിലെഴുതാനായുണ്ട്. ഭയങ്കര ടേസ്റ്റാ. തൊലി വിളിക്കണം. മുള്ളു തട്ടിയണ്ടല്ല, മുള്ളു തട്ടിയല്ല, ഒരൊറ്റ വെച്ചല്ലേ. ചെറുനാരങ്ങ നീരിട്ടിച്ചാ പെട്ടെന്ന് കടച്ചില് പോകും. പെട്ടെന്ന് പോകും. നിങ്ങളെ പരീക്ഷ ഒക്കെ ഉണ്ട്. ചെറുനാരങ്ങ നീരിട്ടിച്ചാ പെട്ടെന്ന് പോകും. നിമിഷങ്ങളെ കൊണ്ട് പോകും. ചെയ്തു നോക്കി. ഈ മൂത്രയിക്കാന്നൊക്കെ പറയുന്ന ഭയങ്കര വിഡിത്ത. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും. അപ്പൊ നമ്മൾക്ക് ഇത് 24 മണിക്കൂർ വെക്കും ഇതിന്റെ വേദന. ചെറുനാരങ്ങയില് നമ്മള് വരലിലൊക്കെ ആണെങ്കിലും അവിടെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ടാണ് കുറച്ചു നേരം വെച്ചാലേ. പറഞ്ഞു കേട്ടിട്ടില്ല. ക്ലീനായി കഴിഞ്ഞാ പിന്നെ അതിന്റെ ഒരു ആന്റിബയോട്ടിക് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവും. ഇപ്പൊ ചിലവർക്ക് തേനീച്ച കുത്തിയാല് നിക്കാനില്ല. ഓക്കെ, എനിക്ക് എത്ര തേനീച്ച ഇനിയിപ്പോ 1000 കുത്തിയാലും ഒരു കുഴപ്പമില്ല. നമുക്ക് കൃഷി ഉള്ളതുകൊണ്ട് ആ ശീലായിപ്പോയി. നമ്മൾ റാണീനെ കയ്യിൽ വെച്ചിട്ട് കൂട് മാറ്റുന്നത് ഒക്കെ ആകുമ്പോൾ ചിലപ്പം തവ കൊണ്ട് കൈ വെക്കുമ്പോൾ തന്നെ 100 കണക്കിന് ഒരുമിച്ച് കിട്ടും. ചെറിയ മഴക്കാരൊക്കെ ഉള്ള ടൈമിലാണേലേ നല്ല ഊട്ടാ. എന്താ പേര്? ഞങ്ങൾ തമ്മിൽ കൊറേ നമ്മള് കണ്ടില്ലേ ഇവിടുന്ന്? ആ, നമ്മള് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ഒഴുക്കും നല്ല തിരയുണ്ട് കേട്ടോ. മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ വല വീശിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിന് പറ്റുന്നത്. മറ്റുള്ളവർ ഇത് അനുകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല അടിയാണ്. ആഞ്ഞു പൊയ്ക്കോ നിങ്ങള് പണി പോയി. ഇതാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടാണ് കുറച്ച് അപ്പുറത്തു നിന്നേ വരുന്ന കണ്ടപ്പം ആ വെള്ളം എത്രക്കെട്ട് അടിച്ചു കയറുന്നുള്ളത് അവർക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലായി. അതുകൊണ്ട് മാറിയതുകൊണ്ടാണ് അത്രയും വലിയൊരു തരയെന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ വീണുപോയത്. നല്ല കുത്തിയൊഴുക്കും നല്ല തരയുണ്ട്. അതുകൊണ്ട് തന്നെ വീശി ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല കേട്ടോ. അപ്പം തന്നെ വലിച്ചെടുക്കുക ചെയ്യുന്നത്. കാരണം കല്ലിലൊക്കെ അടുക്കിപ്പോയാൽ പിന്നെ ആ വല ഉപയോഗിക്കേണ്ടി വരും. എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. കല്ല് കുറച്ച് ഭാഗ്യത്തിന് വലിങ്ങനെ കൊടുക്കുന്നതിനാ മുന്നെ വിട്ടു പോന്ന് വിട്ട് വെള്ളേരിന്റെ കുട്ടി കുറച്ച് വല പറ്റിയതുകൊണ്ടാണ്.
ചെലപ്പോ കുളത്തിലേക്കാരാ കുടുങ്ങിണ്ടാവും. പിറകിന്ന് ശക്തമായൊരു തിരയട്ടോ അടിച്ചു കയറിയ. ചാലിയാറിൻ്റെ ഭാഗവും അതുപോലെ കടലിൻ്റെ ഭാഗവും കലിപുണ്ട് കേട്ടോ. നല്ല ഉഗ്രൻ മൂർത്തികളായിട്ടുള്ള തിരകളാണ് കേട്ടോ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്ന രണ്ട് വരലിൻ്റെ വളരെ നൈസായിട്ടുള്ള വളരെ തെളിവായിട്ടുള്ള നെയ്സ് വലയാണ് കേട്ടോ. 9 മുളം നീളമുള്ള 5 കിലോ വെയിറ്റ് വരുന്ന വലയാണ്. നല്ല നൈസ് വലയാണ് കേട്ടോ. പുളിമുട്ടിൻ്റെ തറ്റത്തന്നെ വലിയൊരു മരം അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു പേര് ഒരു മുതലുണ്ട്, ഒരു മുതലുണ്ട് വേറെ ഇതാണ്. കതിരാൻ എനിക്ക് പച്ചക്കാലിൻ്റെ കുട്ടിയൊക്കെ നമ്മളെ പുതിയ ബീച്ച് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പുലിമുട്ടിലേക്ക് ചാരി കിട്ടി കെട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മൊത്തം കടലെടുത്ത് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ കാലം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത് ആ ഒരു അരച്ചാക്കോളം മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു അടിപൊളി ഫിഷ് മീഡിയായിട്ട് വരുന്നവരെ ബൈ.